ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിക് ഇപ്പോൾ മീനാക്ഷിയിട്ടുള്ള ദേഷ്യം ഇരട്ടിച്ചിരിക്കുകയാണ് കാർത്തി കുറച്ചൊക്കെ മീനാക്ഷിയെ സ്നേഹിച്ച് വന്നതായിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തോടെ എല്ലാം പോയി മുത്തശ്ശി നിനെ കൊച്ചുമുകളായിട്ട് കണ്ടത് ഞാനും കൂടി പറഞ്ഞിട്ടാ നിനക്ക് നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും നീ എന്നെ എന്നൊക്കെ കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷി പറഞ്ഞ മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട് എ സി പി ഞാൻ തമാശയ്ക്ക് എന്തെങ്കിലും കാണിക്കുന്നതല്ലാതെ ഒരു ദ്രോഹവും നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ആ വീഡിയോ മീഡിയയ്ക്ക് എങ്ങനെ കിട്ടി എന്താ നിനക്കൊന്നും പറയാനില്ലേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അത് എൻ്റെ മൊബൈലിൽ നിന്ന് തന്നെയാണ് ലീക്കായത് പക്ഷേ അത് എങ്ങനെ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത കേട്ട് കാർത്തി പറയുന്നു നീ വീണ്ടും ഡ്രാമ കളിക്കുകയാണ് അന്ന് ആ വൈശാഖ് മൈഥിലിയും നീ കൂടി ചേർന്ന് നടത്തിയ ഡ്രാമ പോലെ ഒരു പുതിയ ഡ്രാമയല്ലേ ഇത് എ സി പി ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തു ചെയ്യാനാ എന്ന് മീനാക്ഷി നീ ഇനി എന്ത് ചെയ്യാനാ എല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി ചെയ്യാൻ പോകുന്നത് ഞാനാ വളരെ വൈകാതെ എൻ്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യും അമ്മയെ അവര് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നീ കാണാൻ പോകുന്നത് മറ്റൊരു കാർത്തിയായിരിക്കും നിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും ഇറ്റ് അത്രയും പറഞ്ഞിട്ട് കാർത്തി പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി മൈഥിലി കുഞ്ഞിനോട് പറയുന്നു എൻ്റെ പൊന്നുമോളെ നിന്റെ അച്ഛനോട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എ സി പി എനിക്ക് വലിയ ഇഷ്ടമാണ് എന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് വരെ എൻ്റെ ബ്രദറായിരുന്നു പക്ഷേ ഇപ്പോൾ എന്റെ ഭർത്താവാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ കഴിയുമോ ശത്രുക്കളാണ് മോളെ ചുറ്റും അവരാരോ ചെയ്തതാ ഈ ചതി ഇനി എന്ത് ചെയ്യും ദൈവമേ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നെ എല്ലാവരും കുറ്റം പറഞ്ഞോട്ടെ എനിക്ക് വിഷമോ ഇല്ല പക്ഷേ അമ്മായിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാൻ എന്താണ് ഒരു വഴി എനിക്കീ മീനാക്ഷി ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതേസമയം സാവിത്രിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ് സോഫയിലിരുന്ന് പൊട്ടി കരയുകയാണ് സാവിത്രി ഇനിയിപ്പോൾ എന്താ ചെയ്യാ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു മീനാക്ഷി അരികിൽ തന്നെ നിന്നിങ്ങനെ കരയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് കൈമളും അപ്പുറത്ത് ഭാഗത്തേക്ക് വന്നു രാമനും സാവത്രിയുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് ജഗദീഷും കൈമളിന്റെ അരികിലേക്ക് വന്നു എല്ലാവരും സാവത്രി കരയുന്നതാണ് ശ്രദ്ധിക്കുന്നത് അമ്മ വിചാരിച്ചാൽ ഈ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല അച്ഛ എന്ന് ജഗദീഷ് കൈമളിനോട് ചോദിക്കുന്നുണ്ട് അമ്മയും നന്ദിനെ പല വഴികളും നോക്കി മന്ത്രിയെ വരെ വിളിച്ചു ഇത് സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് പ്രചരിച്ച ഒരു ന്യൂസ് അല്ലേ മോനെ എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു മന്ത്രി ഇതിൽ ഇടപെട്ടാൽ അതും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കില്ലേ അതോടെ മന്ത്രിയുടെ കസേര തെറിക്കില്ലേ അത് കേട്ട് സാവിത്രി കറിഞ്ഞപ്പോൾ രാമൻ പറയുന്നു കരയാൻ പറഞ്ഞതല്ല മോളെ മീനാക്ഷി കരയല്ലേ മോൾ വിഷമിക്കാതിരിക്കെ ഏതു നേരവും നിന്നെ ഉപദ്രവിക്കാൻ നടന്ന സാവിത്രി ചേച്ചി കാണിച്ച ഒരു വീഡിയോ നീ എടുത്തു അത് ലീക്കായി നീയാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തത് എന്നിവിടത്തെ ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല എന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു അവൾക്ക് സാമുദ്രിക കാർത്തികനെ ഉപദേശിക്കണം ഉപദ്രവിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ഡി ജി പി നേരിട്ട് ചോദിച്ചപ്പോ ആകാമായിരുന്നില്ലേ മാലതി പറയുന്നു അല്ല ഈ വീഡിയോ എങ്ങനെയാ ചോർന്നതെന്ന് നമുക്കറിയണ്ടേ ചെമ്പകമംഗലത്തേറെ ശത്രുക്കൾ ഈ വീട്ടിലുള്ളവർ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ജഗദീഷ് മാലതിയെ നോക്കുന്നുണ്ട് ജഗദീഷ് ചേട്ടൻ എന്നെ എന്തിനെങ്ങനെ നോക്കുന്നത് ഞാനൊന്നും ഞാൻ മീനാക്ഷിയുടെ മൊബൈലിൽ കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെ മാലതി പറയുന്നു രാമേട്ട എന്ന് പറഞ്ഞിട്ട് സാവിത്രി വീണ്ടും പൊട്ടിക്കറിയാണ് മോള് കരയാതെ എത്രക്ക് വഴക്ക് പറഞ്ഞാലും നീ ഞങ്ങളുടെ മകളല്ലേ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാണാനുള്ള ശക്തിയൊന്നും അച്ഛനില്ല ജഗദീഷ് പറയുന്നു ചേച്ചി ഇനിയിപ്പോ അറസ്റ്റ് നടന്നാൽ തന്നെ ചേച്ചി വിഷമിക്കേണ്ട ഞാൻ വക്കീലിന് ഏർപ്പാടായിട്ടുണ്ട് പെട്ടെന്ന് ജാമ്യത്തിലെടുക്കാൻ സാധിക്കും അദ്ദേഹം വരാന്ന് സമ്മതിച്ചിട്ടുണ്ട് കുറച്ച് സമാധാനത്തോടെ സാവിത്രി ഇരിക്കുന്നു ആ സമയത്ത് പോലീസ് അവിടേക്ക് വരുന്നുണ്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് സാവിത്രിയും മീനാക്ഷിയും അങ്ങനെ പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞു ഇത് ഇന്ദ്രജിയുടെ കീഴിലുള്ള പോലീസ് തന്നെയാണ് പോലീസ് മാത്രമല്ല ഡി ജി പിയും അവിടെ എത്തിയിരിക്കുന്നു കാർത്തിയും രാജലക്ഷ്മിയും എല്ലാവരും ടെൻഷൻ ആവുകയാണ് അവർ വന്നു എന്ന് സങ്കടത്തോടെ രാമൻ പറയുന്നു മോനെ കാർത്തി അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിന്റെ കയ്യിൽ ഒരു പോംവഴി ഇല്ലേടാ എന്ന് സാവിത്രി കരഞ്ഞുകൊണ്ട് കാർത്തിയോട് ചോദിക്കുന്നു തലതാഴ്ത്തി നിൽക്കുകയാണ് കാർത്തിയും മീനാക്ഷിയും കരയുന്നു എൻ്റെ ദൈവമേ സ്ത്രീധനം ചോറിക്കണമെന്ന് കൊടുക്കുന്നതും ഇത്ര വലിയ തെറ്റാണെന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സാവത്രി വീണ്ടും പൊട്ടിക്കരയുകയാണ് എൻ്റെ മരുമകൾ അമ്മായിയമ്മയ്ക്ക് അമ്മയ്ക്ക് തന്ന സ്നേഹസമ്മാനം കൈവിലങ്ങുകൾ എന്ന് സാവത്രി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു എന്നാലും ഇതിരി കട്ടിയായിപ്പോയി ദേഷ്യത്തോടെ ജഗദീഷ് മാലതിയെ നോക്കുന്നു എല്ലാവരും മുറ്റത്തേക്ക് വന്നു എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് പോലീസ് രാജലക്ഷ്മിയുടെ ഡി ജി പി പറയുന്നു അമ്മേ ഐ എം എക്സ്ട്രീംലി സോറി ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇവിടെ വരേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അമ്മയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അതാണ് ഞാൻ കൂടെ വന്നത് സാർ ഈ അറസ്റ്റ് ഒരു വിധത്തിൽ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് അമ്മ ചോദിക്കുന്നു പറ്റില്ല മേഡം ഞങ്ങൾ എന്ത് വിചാരിച്ചാലും ഈ കേസിൽ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതെല്ലാം മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഞങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് ഇവിടെ വന്നത് അതാണ് മീഡിയക്കാർ ഇവിടെ വളയാത്തത് സാർ അത് ഞങ്ങളുടെ കുടുംബത്തെ ഒരു കുട്ടി വെറും തമാശയ്ക്കെടുത്തൊരു വീഡിയോ ആണ് അത് ആ നിലയിൽ കണ്ട് ഈ കേസ് ഒഴിവാക്കി കൂടെ സാർ എന്നെ കൈമൾ ചോദിച്ചപ്പോൾ ഡി ജി പി പറയുന്നു ഇതിനുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു സാർ ഈ കേസിലെ മുഖ്യപ്രതി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അമ്മ തന്നെയാണ് മറ്റൊരാൾ പറയുന്നു മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു സ്വന്തം മകനു വേണ്ടി അവർ സ്ത്രീധനം ആവശ്യപ്പെടുന്ന വീഡിയോ ആ വീഡിയോ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു സാവിത്രി ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റുമെന്ന് ഡി ജി പി പറഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് സാവിത്രി ബാക്കിയെല്ലാവരും ടെൻഷനോടെയും നിൽക്കുന്നു കൂടാതെ കാർത്തിയെ കാർത്തികിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനമെന്ന് കാർത്തിയോടും ഡി ജി പി പറയുന്നുണ്ട് എല്ലാവരും വീണ്ടും ടെൻഷനാകുന്നു അതിന്റെ ഓർഡർ നാളെ കൈമാറുമെന്നും പറയുന്നു സർ ഞങ്ങളൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാടായിട്ടുണ്ട് അറസ്റ്റ് ചെയ്താൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ചേച്ചിയെ ജാമ്യത്തിൽ വിട്ടൂടെ എന്ന് ജഗദീഷ് ചോദിച്ചപ്പോൾ ഡി ജി പി പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും അവിടുന്ന് നിങ്ങൾക്ക് ജാമ്യത്തിൽ എടുക്കാം നടപടികൾ ആരംഭിക്കട്ടെ എന്ന് അദ്ദേഹം ഡി ജി പി പോലീസിനോട് പറയുന്നുണ്ട് അങ്ങനെ വനിതാ പോലീസിനോട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നിനക്കെന്തായാലും സന്തോഷമായല്ലോ എന്ന് ഇതിൻ്റെ കാർത്തി മീനാക്ഷിയോട് പറയുന്നു ഇനി താമസം എന്ത് അറസ്റ്റ് ചെയ്യൂ എന്ന് ഡി പറയുന്നുണ്ട് അങ്ങനെ വിലങ്ങുമായി സാവിത്രി അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് വരികയാണ് നെഞ്ചത്ത് കൈവെച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സാവിത്രി അങ്ങനെ സാവത്രി അറസ്റ്റ് ചെയ്ത ചെയ്യാനായി പോയപ്പോഴാണ് ഒരു നിമിഷം മൂന്ന് നിൽക്കണേ എന്ന് പറഞ്ഞ് നന്ദിനി അവിടേക്ക് വന്നത് എല്ലാവരും ഒരു പ്രതീക്ഷയോടെ നന്ദിനിയെ നോക്കുന്നു നന്ദിനിയുടെ കയ്യിൽ ഒരു ലാപ്പുണ്ട് സാർ ഇത് ഞങ്ങളുടെ ശത്രുക്കൾ ആരോ ചെയ്തതാണ് ഒരു വീഡിയോയിൽ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് മീഡിയയിലൂടെ പ്രചരിച്ച് ഞങ്ങളെ ചരിച്ചതാണ് എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല മേഡം ഞാൻ പറയാം എന്ന് പറഞ്ഞ് ലാപ്പ് ഓൺ ആക്കുകയാണ് നന്ദിനി സാർ ഈ വീഡിയോ വീഡിയോനെ കണ്ടുനോക്കി എന്ന് പറയുന്നു അങ്ങനെ എല്ലാ വീഡിയോയും കാണുകയാണ് അവർ യഥാർത്ഥത്തിൽ സംഭവിച്ച ആ വീഡിയോയും പിന്നെ ഇന്നലെ അമ്മ സാഹോദരി അടിച്ചതും പിന്നെ സ്നേഹത്തോടെ തലോടിയ കാര്യങ്ങളെല്ലാം ഈ ലാപ്പിൽ ഉണ്ടായിരുന്നു പിന്നെ അവർ സ്നേഹത്തോടെ പെരുമാറുന്നതുമുണ്ട് സാർ ഇതാണ് അതിൻ്റെ മുഴുവൻ വീഡിയോയുമെന്ന് നന്ദിനി പറയുന്നു ഞങ്ങളുടെ അമ്മ രാജലക്ഷ്മി അമ്മയ്ക്ക് ചെമ്പകമംഗലം ചാരിറ്റബിൾസ് ട്രസ്റ്റിൽ നിന്നും ഒരു ഒരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ കീഴിൽ ഒരു കൾച്ചറൽ ആർട്ട് സൊസൈറ്റിയും ഉണ്ട് ഞങ്ങളൊക്കെ തന്നെയാണ് അതിലെ മെമ്പേഴ്സ് ആ കൾച്ചറൽ ആർട്ട് സൊസൈറ്റി ചെയ്ത ഒരു ആടാണത് സ്ത്രീധന വ്യവസ്ഥയ്ക്കെതിരെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണത് അതിൻ്റെ ആദ്യ ഭാഗം മാത്രം മാത്രമെടുത്ത് ശത്രുക്കൾ മീഡിയയിലൂടെ വൈറലാക്കി അതെ സാർ ഇത് വില്ലത്തിയുടെ വേഷം അഭിനയിച്ച് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വില്ലത്തിയായെന്ന് സാവിത്രി പറയുന്നു മിസ്റ്റർ എ സി പി ഇത് നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഡി ജി പി കാർത്തിയോട് പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഞാൻ ഷോക്ക് പോയി സാർ ഒന്നും പറയാൻ തോന്നിയില്ല ഞാൻ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞതാ ആര് കേൾക്കാൻ എന്ന് സാവിത്രി പറയുന്നു സർ ആരാണ് ഈ ചതി ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല സർ ഞങ്ങൾ സ്ത്രീധനം എന്ന സാമൂഹ്യ വ്യവസ്ഥ വ്യവസ്ഥതിക്കെതിരെ സാംസ്കാരികമായി പ്രതികരിച്ചതാണ് അത് കാർത്തിമോന്റെ കരിയറിന് അപകടമായി ഇപ്പോൾ സത്യം എന്താണെന്ന് സാറിന് മനസ്സിലായില്ലേ മനസ്സിലായി ഇതിന്റെ അണിയറ ശില്പികൾക്കും എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ എന്ന് ഡി ജി പി എല്ലാവരോടുമായി പറയുന്നു എന്തായാലും കൃത്യസമയത്ത് ദൈവം വന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് കാർത്തി മനസ്സിൽ വിചാരിക്കുന്നു എന്നാലും ഈ നന്ദിനിയുടെ ഒരു ബുദ്ധി അവരുടെ സ്നേഹം വല്യേട്ടൻ വിളിക്കുന്ന പേരിന് ഇവരെ നൂറു ശതമാനം അർഹയാണ് ദേവി എന്നൊക്കെ ജഗദീഷ് ഓർക്കുന്നു പിന്നെ എ സി പിയുടെ ഒരു സോറി പറയുകയാണ് ഡി ജി പി ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഞങ്ങളും പങ്കാളികളായില്ലേ താങ്കളുടെ ജോലിക്ക് ഒരു പ്രശ്നവുമില്ല എന്നും പറയുന്നുണ്ട് അമ്മേ കൈമൽസാർ ഞങ്ങൾ ഇറങ്ങുകയാണ് സാവത്രി മേഠത്തിന്റെ ആക്ടിങ് ഉജ്ജ്വലമെന്നും അദ്ദേഹം പറയുന്നു സാവത്രി ഒരു കള്ളനോട്ടം നോക്കുന്നുണ്ടല്ലാവരെയും ഒരു ചമ്മിയ നോട്ടം ശേഷം പോലീസുകാരെല്ലാം അവരുടെ പണിക്ക് പോയി കൈമൾ പറയുന്നു മോനെ കാർത്തി ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ദൈവം ദേവമ്മയുടെ രൂപത്തിലും വരും എല്ലാവരും ഇപ്പോൾ ഹാപ്പിയായി എന്നാൽ പുച്ഛത്തോടെ മാലതിയും രാജലക്ഷ്മി ദേഷ്യത്തോടെ സാവത്രിയുടെ പറയുന്നു ഓരോ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഏത് വിധേനയും നന്ദിനിയെ നാണം കെടുത്തണം അല്ലെങ്കിൽ ചെമ്പകമംഗലത്ത് നിന്ന് നന്ദിനെ അടിച്ച് വെളിയിലാക്കണം ഉണരുന്നതും ഉറങ്ങുന്നതും ആ ഒരൊറ്റ ചിന്തയോടെയാണ് ഒടുവിൽ നിന്നെ രക്ഷിക്കാൻ ഈ നന്ദിനി തന്നെ വേണ്ടി വന്നു അത് മറക്കാതിരുന്നാൽ നിനക്ക് തന്നെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പുച്ഛത്തോടെ നിൽക്കുകയാണ് സാമുത്രി എവിടെ എത്ര കിട്ടിയാലും നന്നാവില്ല എന്നെ തല്ലണ്ട ചാ ഞാൻ നന്നാവില്ല എന്ന മട്ടിലാണെന്ന് രാമൻ പറയുന്നു മനസ്സ് നിറയെ അഴുക്കാണ് എത്ര കഴിവിയാലും അതൊന്നും ശുദ്ധമാകില്ല അവനവൻ തന്നെ അവനവനെ തിത്താൻ നോക്കണമെങ്കിൽ കുറേക്ക് ശരിയാകുമെന്ന് ജഗദീഷും പറയുന്നു എൻ്റെ പൊന്നുമോൾക്ക് അങ്ങനെയൊരു ഗുണമുണ്ട് തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കില്ല കുറ്റബോധവുമില്ല അല്ല മ്മ എനിക്കൊരു സംശയം ആ വീഡിയോ പെട്ടെന്ന് ഷോർട്ട് ഫിലിം ആക്കി മാറ്റിയത് എങ്ങനെയാ അതെങ്ങനെ മാറ്റിയെടുത്തു എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അല്ല എനിക്കും അതിൽ അത്ഭുതം തോന്നി എങ്ങനെയാ അത് ഏട്ടത്തി മാറ്റിയെടുത്തതെന്ന് മാലതി ചോദിക്കുന്നു അത് ഞാൻ പറയാം ഇവൾക്ക് എന്തൊക്കെയോ ഐഡിയ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് ഇങ്ങനെയാണെന്ന് സ്വപ്നത്തി പോലും ഞാൻ വിചാരിച്ചില്ലെന്ന് രാജലക്ഷ്മി പറയുന്നു അതിലെ രണ്ടാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നന്ദിനി പറഞ്ഞിട്ടാണ് ഞാൻ സാവിത്രിയെ തല്ലിയത് ഞാൻ തല്ലുന്നതിന്റെ വീഡിയോ ആരും കാണാതെയാ ഇവളെ ഒളിച്ചു നിന്നെടുത്തതെന്നും രാജലക്ഷ്മി പറയുന്നു പിന്നെ ആ പ്ലാനിനെ കുറിച്ച് പറയുകയാണ് എല്ലാവരോടുമായി എന്നാൽ ഇതറിയ അഭിനയിക്കുകയാണെന്ന് അറിയാതെ സാവിത്രിയാണെങ്കിൽ യഥാർത്ഥത്തിലെങ്ങും ജീവിക്കുകയായിരുന്നു ഇതെല്ലാം നന്ദിനി മാറി നിന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എല്ലാം കേട്ട ശേഷം എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു അമ്മയുടെ അണി അടുക്കി എൻ്റെ ഒരു അണപ്പല്ല് ഇളകിയെന്ന് സാവിത്രി ആ അണപ്പല്ല് തെറിച്ചിലല്ലോ എന്ന് ഓർത്ത എൻ്റെ സങ്കടം എന്ന് രാമനും പറയുന്നു നന്ദനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലെന്ന് കൈമൾ പറയുന്നു ഇവന്റെ ജോലിയും പോയില്ല കുടുംബത്തിൻ്റെ പേരും കളങ്കപ്പെട്ടില്ല എന്നാലും സാവിത്രി ഇതിൻ്റെ പേരിൽ നീ പഠിച്ചു തൊഴിൽ ചെയ്യാതിരിക്കല്ലേ പഠിച്ചതൊഴിലോ അതെന്ത് സാവിത്രി ചോദിച്ചപ്പോൾ കൈമൽ പറയുന്നു മറ്റുള്ളവർക്കിട്ട് വേലവെപ്പേ ഇവൾ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട് അതിലെ രണ്ടു വരെ എനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് കേക്കട്ടെ അച്ഛാന് ജഗദീഷ് അന്യന്റെ കാലിൽ ഒരു ഉറുമെങ്കിലും കടിച്ചിടുക ധന്യായി ഞാനൊന്ന് ഉറങ്ങിയിടുമേ ഇരിക്കേട്ട് എല്ലാവരും ചിരിക്കുന്നു ഒന്ന് പോവച്ചാ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ലെന്ന് സാവിത്ര ഇപ്പോഴത്തേക്ക് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേ ചാനൽ